വളരെ പ്രധാനപ്പെട്ട ദിവസം കൂടെയാണ് എന്ന് പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല. ദുആക്ക് ഇജാബത്തുള്ള സമയമാണ് ഇനി കടന്നു പോകുന്നത്. പരിശുദ്ധമായ റമദാനു ഷെരീഫിൽ നോമ്പ് പറക്കുന്നതിൻ്റെ തൊട്ടു മുമ്പുള്ള സമയങ്ങൾ വളരെ പ്രധാനപ്പെട്ട സമയമാണ്. ആ സമയം ദുആക്ക് ഇജാബത്തുള്ള സമയമാണ്. ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ചെന്നാൽ നമുക്ക് കാണാൻ കഴിയും, നോമ്പ് പറക്കുന്നതിന് മുമ്പ് ആളുകളൊക്കെ ഇങ്ങനെ ദിക്റു ചൊല്ലി അള്ളാഹുവിലേക്ക് കൈയുറത്തിയിരിക്കുന്നത് കാണാൻ കഴിയും. ഭക്ഷണമൊക്കെ മുമ്പിലുണ്ടാവും. ഈ ഭക്ഷണങ്ങൾ മുഴുവനും സുപ്ര വിരിച്ചുകൊണ്ട് ആ സുപ്രയിൽ ഭക്ഷണം മുഴുവനും ജായിസായി ഒക്കെ റെഡിയായി നിൽക്കുമ്പോ അവർ രണ്ട് കൈ പൊക്കി ദിക്റുകൾ ചൊല്ലി ഇസ്തിഗ്ഫാറുകൾ ചൊല്ലി അള്ളാഹുവിലേക്ക് കൈയുറത്തുന്നത് കാണാൻ കഴിയും. കാരണം നോമ്പുകാർക്കുള്ള രണ്ട് സന്തോഷമുണ്ട്. ആ രണ്ട് സന്തോഷത്തിൽ അള്ളാഹുവിന് ഏറ്റവും ഉള്ള ഒരു സന്തോഷ ടൈമാണ് ഒരു സ്വായിമ, ഒരു നോമ്പുകാരൻ നോമ്പ് പറക്കുന്ന സമയം. ആ സമയത്തിന്റെ തൊട്ടു മുമ്പുള്ള സമയം ദുആക്ക് ഇജാബത്തുള്ള സമയമാണ്. നമ്മൾ തീരെ അത് ശ്രദ്ധിക്കാത്ത സമയമാണ്. ഏറ്റവും കൂടുതൽ സൗണ്ട് ഉണ്ടാക്കണ നേരം നോമ്പ് വെച്ചിട്ട് നോമ്പ് പറക്കുന്നതിന് കുറച്ച് മുമ്പാണ് അല്ലേ. സമൂസ അങ്ങട്ടെടുക്ക്, സമൂസ അങ്ങട്ടെടുക്ക്, ചോറ് അങ്ങട്ട്, പത്തിരി ഇങ്ങട്ട്, ഇല്ലെങ്കിൽ അവിടെ നിൽക്ക് അല്ലേ. അതിൻ്റെ ഇടയിൽ കൂടെ ചെറിയ കുട്ടികൾ ഇങ്ങനെ കയറി വരും. ആ ചെറിയ കുട്ടികൾക്ക് ഒരു അടി കൊടുക്കലൊക്കെ എപ്പോഴാണ്? ഉമ്മാരുന്ന അടി കിട്ടലൊക്കെ ഈ നോമ്പ് പറക്കണ സമയത്ത്. നോമ്പ് നോൽക്കാതെ ഇതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ വന്ന് എനിക്ക് പഞ്ഞ് സമൂസ ലൈറ്റാണ് എന്ന് പറഞ്ഞ് ആ കുട്ടികളോടൊക്കെ ശകാരിക്കുന്ന സമയമാണ് ആ സമയം. ആ സമയം ഏറ്റവും കൂടുതൽ കുട്ടികൾ ഇങ്ങനെ കരയും. നിങ്ങൾ നോക്കൊണ്ട് അൽവക്കത്തൊക്കെ ചെറിയ കുട്ടികൾ കരയുന്ന ഒരു സമയമാണ് ആ സമയം. അതെന്തുകൊണ്ടാണ്? നോമ്പ് തോറ്റ ആളുകൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഒരു ആർത്തിയോടുകൂടെ നിൽക്കുകയാണ്. അതുകൊണ്ട് നോമ്പ് വാങ്ങുകൊടുത്താൽ ഭക്ഷണം കഴിക്കുക. അതിൻ്റെ ഇടയിൽ ഇതുപോലെയുള്ളത് സംഭവിക്കുമ്പോൾ നമ്മൾ ആ കുട്ടികളെ ശ്രദ്ധിക്കാൻ കഴിയില്ല. യഥാർത്ഥത്തിൽ ഒരിക്കലും ആ കുട്ടികളുള്ളത് ചെയ്യരുത്. നമ്മൾ കുട്ടികൾ പാവങ്ങളാണ്, അവർക്കൊന്നും അറിയില്ല, അവരെ സംബന്ധിച്ചിടത്തോളം ഒന്നും അറിയില്ല. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നോമ്പ് പറക്കുന്നതിന്റെ തൊട്ട് മുമ്പുള്ള സമയം നമ്മൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നിങ്ങൾ സമയം കണ്ടെത്തണം. വളരെ ഇജാബത്തുള്ള സമയമാണ്. എപ്പോഴെങ്കിലൊക്കെ എവിടെന്നെങ്കിലൊക്കെ തിരക്കിൽപ്പെട്ടു ഒക്കെ ആവാം. മിക്ക ദിവസങ്ങളിലുമൊക്കെ സ്വന്തമായി നോമ്പ് പറക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് ആ സമയം അള്ളാഹുവിന്റെ മുമ്പിലേക്ക് രണ്ട് കൈകൾ ഉയർത്തി ഇസ്തിഗ്ഫാറ് ചൊല്ലുക. അല്ലാഹുമ്മ റഹ്മനി യാ അർഹമർ റാഹിമീൻ എന്ന ദിക്റ് ധാരാളം ചൊല്ലുക. അല്ലാഹുമ്മ റഹ്മനി യാ അർഹമർ റാഹിമീൻ, അല്ലാഹുവേ നീ എനിക്ക് നീ റഹ്മത്ത് ചെയ്യണം. നീ റഹ്മത്ത് ചെയ്യുന്നതിൽ, കരുണ ചെയ്യുന്നതിൽ ഏറ്റവും വലിയ കരുണ ചെയ്യുന്നവൻ നീയാണ്. അതുകൊണ്ട് നീ എനിക്ക് കരുണ ചെയ്തു തരണം, റഹ്മത്ത് ചെയ്തു തരണം എന്ന് നമ്മൾ ഇങ്ങനെ ദ്വാരക്ക. അത് വലിയ സംഭവമാണ്. പഴയ കാലങ്ങളിലൊക്കെ നമുക്കറിയാം, പത്തിരി ഉണ്ടാക്കുമ്പോ ഉമ്മമാര് ഓരോ പത്തിരിക്കും ദിക്റ് കേട്ട പത്തിരിയാണ്. അന്ന് പല ഉണ്ടാവും, ഇരിക്കുന്ന പലന്റെ മുകളിൽ തന്നെയാണ് ചില വീടുകളിലൊക്കെ അത് പാറോത്തിന്റെ ഇലട്ട് കഴുകി വൃത്തിയാക്കി അതിന്റെ മുകളിലാണ് പത്തിരി എടുത്തത്. ഇനി പത്തിരി ഉണ്ടാക്കുന്ന ഒരു പരത്തുന്ന ഒരു ഉണ്ടെങ്കിൽ മൂന്ന് കാലുള്ള ഒരു പത്തിരി പലക വേറെ ഉണ്ടാവും. മിക്ക വീടുകളിലും അങ്ങനെ തന്നെയാണ് ഉണ്ടാവും. പത്തിരി ചുടാൻ വേണ്ടി പഴയ വെളിച്ചെണ്ണയുടെ ടിന്നുകൾ കൊണ്ടുവന്ന് അത് വെട്ടി അതിന്റെ ഒരു കഷ്ണം എടുത്തുകൊണ്ട് ഒരു ആറ് പത്തിരിയൊക്കെ ചുടാനുള്ള സംവിധാനമാണ് അന്നുള്ളത്. അങ്ങനെ ഉമ്മ ഇങ്ങനെ പത്തിരി പരത്തുമ്പം അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ എല്ലാരും ചൊല്ലട്ടെ. ഓൺലൈനിലും ധാരാളം സഹോദര സഹോദരിമാരുണ്ട്. എത്രണ്ട്? ഇപ്പൊ 300 ആളാ? എത്രണ്ട്?